കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മുടെ ചികിത്സാ ചെലവ് കുതിച്ചുയരുകയാണ്. കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളുടെ കടന്നുവരവ്, പണപ്പെരുപ്പം, സാങ്കേതികമായ മുന്നേറ്റം, ഉയരുന്ന മരുന്നുവില, എല്ലാം ഇതിന് കാരണങ്ങളാണ്. 2021 കണക്കനുസരിച്ച് ഇന്ത്യയിൽ മെഡിക്കൽ ഇൻഫ്ലേഷൻ 14%-ൽ അധികമാണ്. അതായത് 100,000 രൂപയുടെ ചികിത്സ നടത്തിയ ഒരാൾ അടുത്ത വർഷം 14,000 രൂപ അധികം നൽകേണ്ടി വരും. ഇപ്പോൾ ഇത് വീണ്ടും കൂടിയിട്ടുണ്ടാവും. ഏഷ്യയിൽ ഏറ്റവും അധികം മെഡിക്കൽ ഇൻഫ്ലേഷൻ നിലനിൽക്കുന്ന രാജ്യവും ഇന്ത്യയാണ്. ഈ സാഹചര്യത്തിൽ വർദ്ധിച്ചു വരുന്ന ചികിത്സാ ചെലവിനെ നേരിടാൻ ഇൻഷുറൻസ് പരിരക്ഷ വളരെ നിർബന്ധമാണ്. നമ്മളൊരു കോർപ്പറേറ്റ് സ്ഥാപനത്തിലോ ചെറുകിട കമ്പനിയിലോ ജോലി ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പരിരക്ഷ പരിധിയിലായിരിക്കും. അതുകൊണ്ട് മറ്റൊരു ഇൻഷുറൻസ് എടുത്തില്ലെങ്കിലും അത് വല്ലാതെ നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കില്ല. ഇന്നത്തെ ജീവിത സാഹചര്യം പഴയതുപോലെയല്ല. ജീവിതകാലം മുഴുവൻ ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് വിരമിക്കുന്നത് ഇന്ന് കാലഹരണപ്പെട്ട ഏർപ്പാടാണ്. പലപ്പോഴും തൊഴിൽപരമായ സൗകര്യങ്ങൾ കണക്കിലെടുത്തും ഉയർന്ന പാക്കേജ് കിട്ടുമെന്ന് കരുതിയും ഭാവിയിലെ സാധ്യത പരിഗണിച്ചും സ്ഥാപനങ്ങൾ മാറുന്ന ജീവനക്കാരുടെ എണ്ണം വളരെയധികമാണ്. സർക്കാർ, അർദ്ധ സർക്കാർ കൂടാതെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, ഫാക്ടറികൾ തുടങ്ങിയവ അവരുടെ ജീവനക്കാർക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കും. നിലവിൽ നിലനിൽക്കുന്ന ഇൻഷുറൻസ് പദ്ധതികളിൽ ഏറ്റവും ആകർഷകമായിട്ടുള്ളതായിരിക്കും ഗ്രൂപ്പ് ഇൻഷുറൻസ്. കാരണം 100 ജീവനക്കാർക്ക് ഒരുമിച്ച് ഇൻഷുറൻസ് എടുക്കുമ്പോൾ താരതമ്യേന കുറഞ്ഞ പ്രീമിയത്തിന് ഉയർന്ന കവറേജ് അടക്കം പല ആനുകൂല്യങ്ങളും അധികം ലഭിക്കും. വ്യക്തിഗത പോളിസികൾ ഒഴിവാക്കുന്ന പല അസുഖങ്ങളും നെഗോഷിയേഷനിലൂടെ പരിധിയിലേക്ക് കൊണ്ടുവരാനും ഇവിടെ സാധിക്കും. കാരണം ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ച് ഇതൊരു വലിയ ബിസിനസ് ഡീലാണ്. ശമ്പളത്തിൽ നിന്ന് കൃത്യമായി പണം കമ്പനി അടയ്ക്കുമെന്നതിനാൽ ജീവനക്കാർക്ക് ആ ടെൻഷനും ഒഴിവാകും. പക്ഷേ ഏതെങ്കിലും കാരണം കൊണ്ട് ഒരിക്കൽ സ്ഥാപനം ഇടുമ്പോൾ പോളിസി മിക്കവാറും ഉപേക്ഷിക്കേണ്ടതായി വരും. ഉദാഹരണത്തിന്, 40 ജോലി മാറുന്നവർ പഴയ സ്ഥാപനത്തിൻ്റെ ഗ്രൂപ്പ് ഇൻഷുറൻസിൽ 10-15 തുടർന്നവരായിരിക്കും. പെട്ടെന്ന് സ്ഥാപനം മാറുന്നതോടെ തുടർന്നു വരുന്ന ആരോഗ്യ ഇൻഷുറൻസ് ആനുകൂല്യം നഷ്ടമാവും. പിന്നെ പുതിയ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ വ്യക്തിപരമായോ മറ്റൊരു പോളിസി എടുക്കുമ്പോൾ തുടർച്ചയില്ലാത്തതിനാൽ പല അസുഖങ്ങളും കവറേജിന് പുറത്താകും. ഈ പ്രശ്നം പരിഹരിക്കാൻ എന്താണ് മാർഗം? കൃത്യമായി പറഞ്ഞാൽ, ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസിയുടെ കവറേജ് ആ ജോലി അവസാനിക്കുന്ന ദിവസം തന്നെ തീരും. അതായത് ജോലി വിട്ട് അടുത്ത ദിവസം നിങ്ങൾ അസുഖബാധിതനായി അഡ്മിറ്റായാൽ ഈ പോളിസി നിങ്ങൾക്ക് കവർ ചെയ്യില്ല. ചില കമ്പനികൾ അധിക പ്രീമിയം അടച്ച് അവരുടെ ഗ്രൂപ്പ് പോളിസികളിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഇൻഷുറൻസ് പോളിസികളിലേക്ക് മാറാൻ അവസരം നൽകുന്നുണ്ട്. പക്ഷേ എല്ലാവരും അത് ചെയ്യണമെന്നില്ല. പക്ഷേ ഇവിടെ ഫുൾ പ്രീമിയം നൽകേണ്ടി വരും. അതായത് ഗ്രൂപ്പ് പോളിസികളിൽ നിങ്ങളുടെ കമ്പനി വിലപേശി വാങ്ങിയ വിലക്കുറവ് ഇവിടെ നിങ്ങൾക്ക് കിട്ടില്ല എന്നർത്ഥം. ഇങ്ങനെ സർവീസ് പകുതിയിൽ നിർത്തി കമ്പനി മാറുമ്പോഴോ സ്വയം തൊഴിൽ സംരംഭങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴോ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാം. ആദ്യമായി നിലവിലെ സ്ഥാപനത്തിലെ പോളിസികൾ പരിശോധിച്ച് അത് പോർട്ട് ചെയ്യാവുന്നതാണോ എന്ന് അന്വേഷിക്കുക. അങ്ങനെയെങ്കിൽ പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. പോളിസിയുടെ തുടർച്ച ഇവിടെയും ലഭിക്കും. ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി ആവശ്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണെങ്കിൽ ഇത്തരം പോർട്ടിംഗ് അനുവദിക്കുന്നുമുണ്ട്. ഇവിടെ കൂടിയ പ്രീമിയത്തോടൊപ്പം മെഡിക്കൽ ചെക്കപ്പിന് വിധേയമാകേണ്ടി വരും. അതായത് പോർട്ട് ചെയ്യുമ്പോൾ രോഗങ്ങളില്ല എന്ന് ഉറപ്പു വരുത്താനാണിത്. അകാലത്തിൽ ജോലി വിടുകയാണ് നിങ്ങളെങ്കിൽ ഇൻഷുറൻസ് പോളിസിയുടെ കാര്യത്തിൽ 2 ഒന്ന്, പോർട്ട് ചെയ്യുക; രണ്ടാമത്, പുതിയതൊന്ന് എടുക്കുക. കമ്പനികൾ അനുവദിക്കുമെങ്കിൽ ആദ്യ സാധ്യത ഉപയോഗിക്കുന്നതാണ് നല്ലത്. പഴയ പോളിസിയിലുള്ള അതേ മുൻഗണന ലഭിക്കുമെന്നതിനാൽ ഹെർണിയ പോലുള്ള പല രോഗങ്ങളുടെയും കവറേജിന് തുടർച്ച ഇവിടെ ലഭിക്കും. പുതിയ പോളിസി എടുക്കുമ്പോഴുള്ള വെയിറ്റിംഗ് പീരീഡും മറ്റൊന്നും ഉണ്ടാവുകയുമില്ല. അതായത് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയില്ല എന്ന് കരുതി ഇനി ജോലി രാജിവെക്കേണ്ടതില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.